അയ്യോ, ഞാൻ ഇപ്രാവശ്യം കഴിക്കാൻ മറന്നു ഒരു കാര്യം. കഴിക്കാൻ മറന്ന കണ്ടത്തെ വേണം. ഗുഡ് മോർണിംഗ്. എന്താണ് ഇവിടെ പരിപാടി? വീക്കെൻഡ് ആയിട്ട് ഒരു ചായ കുടിച്ച് ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ വന്നപ്പോ ഒരു സംഭവം കണ്ടു, ഞാനിത് മുന്നേ കണ്ടു. അപ്പൊ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു ഭയങ്കര സംഭവമാണ്. എന്താണ്? ഭയങ്കര സംഭവമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെന്താന്ന് വെച്ചാൽ, രംഷേട്ടൻ എന്റെ ഒരു അടിപൊളി പോർട്രേറ്റ് വരച്ചിരിക്കുകയാണ്. അപ്പൊ വീക്കെൻഡ് ആയിട്ട് അതായിരുന്നു രംഷേട്ടന്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി. ഈ വീക്കെൻഡ് ആക്ച്വലി മിത്തൂരെ എടുക്കാൻ പോയപ്പോ മിത്തൂരിന്റെ സാറിന് അറിയായിരുന്നു ഞാൻ അങ്ങനെ വരയ്ക്കും എന്നുള്ളത്. സാറിന് ഒരു എപ്പിസോഡ് കണ്ടിന്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. അപ്പൊ മിത്തു പുതിയ സ്കെച്ചിന്റെ ഇതിലേക്ക് ഇങ്ങനെ കയറിയപ്പോ എനിക്കും ഒരു ചെറിയ ആഗ്രഹം. ശരി, അത് അവർ പറയായിരുന്നു അതിങ്ങനെ എന്തെങ്കിലും ടച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ വിട്ടുപോലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഈ വീക്കെൻഡിൽ ഞാൻ ഫ്രീ ആണ്, ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്യാം. അപ്പൊ ആരെ വരയ്ക്കണം എന്നിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോ പിന്നെ അപ്പൊ ഞാൻ സ്വപ്നെ പോർട്രേറ്റ്, ഞാൻ എന്താ വെച്ചാൽ പെൻസിൽ സ്കെച്ച് വേണ്ട വിചാരിച്ചു. അതിങ്ങനെ എപ്പോഴും പണ്ടൊക്കെ ചെയ്തിരുന്നില്ല. അപ്പൊ ഞാൻ ഒരു ഡിജിറ്റൽ ആർട്ട് എന്നുള്ള പോലെ കുറച്ചുകൂടെ ഒക്കെ നന്നായി ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പൊ രണ്ടു ദിവസം അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ സമയം കിട്ടുമ്പോ ഇരുന്ന് ചെയ്തു. ഓൾമോസ്റ്റ് ഫൈനലായി സംഭവം. അപ്പൊ കുഴപ്പമില്ല, ഫൈനൽ ഔട്ട്പുട്ട് അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്തിട്ടല്ലേ, ആദ്യം കല്യാണത്തിന് മുന്നല്ലേ ആദ്യത്തെ എന്റെ ഫോട്ടോ വരച്ചത്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട്, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് രംഷേട്ടൻ എന്റെ ആദ്യത്തെ ഫോട്ടോ ഇതുപോലെ അന്നത് പെൻസിൽ ഡ്രോയിങ്, പെൻസിൽ സ്കെച്ച് ആയിരുന്നു. അതായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുന്നത്. പിന്നെ എന്റെ കുറെ എണ്ണം വരച്ചെന്നുണ്ട് കേട്ടോ, വർഷങ്ങൾക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. വർഷങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് രംഷേട്ടൻ എന്നെ ഇപ്പൊ ഒന്ന് വരച്ചു കാണുന്നത്. വരച്ചു കാണുന്നത് എന്റെ ഒരു സംശയമാണ് കേട്ടോ, ഇത് കുറച്ചും കൂടെ എളുപ്പമാണോ മറ്റേനേക്കാളും? എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എളുപ്പമല്ല. അല്ല, ഇത് നമുക്ക് ഇതിനും സ്കില്ല് ആവശ്യം തന്നെയാണ്. പക്ഷെ ഇവിടെ എന്തൊരു ഗുണം വെച്ചാൽ അണ്ടൊക്കെ പെട്ടെന്ന്, അതായത് നമ്മളൊരു മിസ്റ്റേക്ക് വരുത്തി ആ ലൈന് വേണ്ട തോന്നുന്ന ഒറ്റ ക്ലിക്കില് ആ ലൈന് പോയി. മറ്റേത് നമ്മള് പിന്നെയും ആ പെൻസിൽ എടുത്തത് ഒരു എഫേർട്ട് ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് ഔട്ട്പുട്ട് കാണുമ്പോൾ ഇതും നല്ല രസമുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഫീൽ ഉണ്ടല്ലോ പേപ്പറിൽ നമ്മൾ കിട്ടണ, അത് കുറച്ചൊരു കുറവ്. പക്ഷെ നമ്മൾ ഒരു പെൻസിൽ സ്കെച്ച് വരയ്ക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇഷ്ടമായില്ല എന്ന് പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ വായിച്ച് റെഡിയാക്കണ്ടേ. അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് നമുക്ക് നമ്മുടെ അടുത്ത് ഇപ്പം ഇല്ലാത്ത എന്താ സമയമാണ്. അപ്പൊ അതൊക്കെ വളരെ ഈസിയാണ്. നമുക്കൊരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകണം, അത് വേണ്ട, പുതിയ എക്സ്പെരിമെന്റ് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ആർട്ട് എനിക്ക് നല്ല സ്വപ്ന ഞാൻ പറഞ്ഞു ഇതുവരെ വരച്ചാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. കാരണം ഇതുവരെ വരച്ചാലും എന്റെ ഒരു കളർ ഫോട്ടോ വരച്ചിട്ടില്ല രംഷേട്ടൻ, അധികം സ്കെച്ചാ വരച്ചിരിക്കുന്നത്, വാട്ടർ കളറേ വരച്ചിട്ടില്ല. പക്ഷെ അത് ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ല. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഇത് എനിക്ക് പേപ്പറിൽ കിട്ടിയ ഒന്നും കൂടെ സന്തോഷമായിരുന്നു തോന്നുന്നത്. അങ്ങനെ പറ്റൂലേ, ഞാൻ കുറച്ചും കൂടെ ഭംഗി വെച്ചാൽ എങ്ങനെയാന്ന് എനിക്ക് തോന്നിട്ടോ. ആ കുറച്ചും കൂടെ എന്റെ ഫീച്ചേഴ്സ് ഒക്കെ കുറച്ചും കൂടെ രംഷേട്ടൻ ഇതാക്കി വെച്ചിട്ടുണ്ട് തോന്നുന്നു, കുറച്ചും കൂടെ നന്നാക്കിയിട്ടുണ്ട്. ഇംപെർഫെക്ഷൻസ് ഒക്കെ പെർഫെക്റ്റ് ആക്കി വെച്ച പോലെ ഫീൽ ചെയ്തു. അപ്പോ അങ്ങനെയാണെങ്കിൽ എന്ത് രസമായിരുന്നു, കമ്പ്യൂട്ടറിൽ ചെയ്യണ പോലെ ആ മോക്ക് അന്ന് പ്ലാസ്റ്റിക് സർജറി വേണ്ട കുറച്ചും കൂടെ ഭംഗിയാക്കുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നന്നായിരുന്നു തോന്നി. അപ്പൊ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, സൂപ്പർ ആയിരുന്നു. അപ്പൊ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു ഞാൻ. വാ എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിന്റെ ഒരു പ്രിന്റ് വേണം എന്റെ പുതിയ വീട്ടിൽ വെക്കാൻ. രാവിലത്തെ നമ്മുടെ കോഫി സെഷൻ ഒക്കെ കഴിഞ്ഞു. എന്റെ ഫോട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇനി ഇപ്പൊ അടുത്ത് മിത്തക്കുട്ടി ഇതുപോലത്തെ ഒരു അടിപൊളി പോർട്രേറ്റ് ഒക്കെ വരച്ചിട്ട് ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അതിന് കുറച്ചും കൂടെ താമസം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇനിയിപ്പോ എന്താ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്, ഇനി നമുക്ക് ലഞ്ച് ഉണ്ടാക്കണം. ഇന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ലഞ്ചിനുള്ള പരിപാടിയാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്നുള്ളത് കേട്ടോ. അപ്പൊ അതിന് മുന്നേ കുറച്ച് അടിപൊളി കളക്ഷൻസ് പരിചയപ്പെടുത്തി തരാൻ ധരിച്ചു. കാരണം ആമസോണിന്റെ വാർഡ്രോബ് റിഫ്രഷ് സെയിലാണ്, ഇത് 31 ജൂൺ മുതൽ 5 ജൂൺ വരെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് 50-80% വരെ മിനിമം ഒരുപാട്
ബ്രാൻഡ്സ്, ടോപ്പ് ബ്രാൻഡ്സും അതുപോലെ തന്നെ ഒരുപാട് ഓഫറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 3 lakh പ്ലസ് സ്റ്റൈൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കട്ടെ. കുറച്ചൊരു നല്ല സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. സെയിൽ ആയതുകൊണ്ട് ചിലപ്പോൾ അതിന് ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ആ ഫസ്റ്റ് വൺ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എല്ലാവരും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ മുന്നേ എടുത്തിട്ടുള്ളതാണ്. ആമസോണിന് ഇതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ അതും കൊടുക്കാം. കാരണം ഇത് കുറേ മുന്നേ എടുത്തിട്ടുള്ള ഇതാണ്. കഫ്താൻ ടൈപ്പാണ്, എനിക്ക് നല്ല ഇഷ്ടം. ഒരു ഗ്രീൻ കളറ് കഫ്താൻ പോലെ ഉള്ള ടൈപ്പാണ് കേട്ടോ. ഫസ്റ്റ് വണ്ണ് ഒരു ഫുൾ ചുരിദാർ സെറ്റാണ്. നല്ല പാർട്ടി വെയർ ആണ് കേട്ടോ. കുറച്ച് സിൽക്ക് ടൈപ്പാണ്, അതുകൊണ്ട് തന്നെ ഒരു കുറച്ചൊരു കോസ്റ്റ്ലി ആണ്. നമ്മുടെ നോർമൽ എപ്പോഴും ഒരു കുർത്തി 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 അല്ലേ വീട്ടിലിടുന്നത്, ഓഫീസിലേക്ക് ഇടുന്നത്, അങ്ങനത്തെ അല്ലേ പറയാം. ഇത് ഞാൻ കുറച്ചൊരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഒരു പേർപ്പിൾ വേണം അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും പേസ്റ്റൽ എന്ന നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് ഡ്രൈ ക്ലീൻ ആണ്, ഡ്രൈ വാഷ് ആണ്. ദയവ് ചെയ്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ഇത് നാശമായി നിങ്ങൾ പറയരുത്. ആണെങ്കിൽ ഒന്ന് മുക്കിയെടുക്കാം. അങ്ങനെയും ചെയ്യുമ്പോൾ ഇതിൻ്റെ കഴുത്ത് നല്ല ഭംഗിയില്ല, നല്ല വി ഷേപ്പ്, ഒരു സിൽവർ ത്രെഡൊക്കെ ആയിട്ട് ഫുള്ള് ഒരു കുഞ്ഞു കുഞ്ഞേ പൂക്കൾ കേട്ടോ. കുഞ്ഞു കുഞ്ഞേ വർക്ക്, സിൽവർ വർക്ക് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. സ്ലീവ്സിലും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അതെ ഒരു സിൽവർ കളറിലുള്ള ചെറിയൊരു വർക്കും കാര്യങ്ങളും വരുന്നു. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക്. വാവ്, ഒരു പാർട്ടി വെയർ ഡ്രസ്സാണ്. അതുകൊണ്ട് ബ്ലാക്കിൽ ഫുൾ ഒരു ത്രെഡ് വർക്ക് വരുന്ന നല്ല സൂപ്പർ ചെറു ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒരു മിററും ഒരു തിളക്കും ഒക്കെ വരുന്നുണ്ട്. താഴെ വരെ അങ്ങനത്തെ വർക്കാണ്. ഇതിന് പാൻറ്റുണ്ട്, ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. പാൻറ്റിൻ്റെ അവിടെ അതെ താഴെയായിട്ട് കണ്ടോ ഇവിടെ ഒരു ചെറിയ വർക്ക് വരുന്നുണ്ട്. ഇതും നിങ്ങൾ ഒരിക്കലും വാഷിംഗ് മെഷീനിൽ ഇടരുത്, കാരണം ഇതൊക്കെ നാശമാവും. തേർഡ് വൺ ഇതൊരു കോട്ടൺ ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ. ഇത് ഓഫീസിലേക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്, കാരണം നല്ല കോട്ടൻ്റെ തുണിയാണ് കേട്ടോ. ഒരു സ്ട്രൈപ്സ് ഒക്കെ ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി, വളരെ സിമ്പിൾ. ഇതിനധികം വില ഒന്നുമില്ല, വളരെ വില കുറവാണ്. പിന്നെ ഒരു ബാഗ്, ഇത് ഞാൻ മുന്നേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ സെയിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ് കേട്ടോ. ഇത് സൂക്കിന്റെ ബാഗാണ്. എന്താ വെച്ചാൽ സൂക്കിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും, കാരണം ഇത് പ്യുവർ വേഗൻ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കോസ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റി, ബാക്കിയുള്ള വലിയ വലിയ ബ്രാൻഡൊക്കെ നോക്കുമ്പോൾ വില കുറവാണ്. പക്ഷെ എന്നാൽ നല്ല, ഞാൻ ഇപ്പം എത്ര വർഷമായി, 3-4 വർഷമായിട്ട് ഈ സൂക്കിൻ്റെ സാധനങ്ങൾ തന്നെ. ഇതിപ്പോൾ 2 വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള ബാഗ് കേട്ടോ. ഒരു കേടും വരില്ല ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ, കാരണം നല്ല ക്വാളിറ്റിയുള്ള തുണിയും കാര്യങ്ങളൊക്കെയാണ്. കളർ പല കളർ ഓപ്ഷൻസ് ഉണ്ട്. വൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വാങ്ങി. അതേപോലെ തന്നെ ഇത് വലിയ, ഇത് ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോയ ബാഗാണ്. ഇത് ആക്ച്വലി ഒരു ലാപ്ടോപ്പ് ബാഗ് പോലെയാണ്. ഓഫീസിലേക്ക് പോകുന്ന ലേഡീസിന് ലാപ്ടോപ്പ് ഒക്കെ വെച്ചിട്ട് കൊണ്ടുപോകാൻ. അപ്പം ഞാൻ, എനിക്ക് ലാപ്ടോപ്പ് ഇല്ലാതെ പറ്റില്ലല്ലോ. നാട്ടിൽ പോകുമ്പോൾ എനിക്ക് ലാപ്ടോപ്പ് ഇല്ലാത്തൊരു പരിപാടിയില്ല. അപ്പം അതുകൊണ്ട് ഇതിൽ ലാപ്ടോപ്പ്, ചാർജർ, എനിക്ക് തോന്നുന്നു സെൽഫി സ്റ്റിക്ക്, എൻ്റെ ഫുൾ ലാപ്ടോപ്പ് ബാഗായിട്ട് ഞാൻ ഇപ്രാവശ്യം നാട്ടിലേക്ക് കൊണ്ടുപോയത് ഈ ഒരു ബാഗാണ്. അടിപൊളി ബാഗാണ് കേട്ടോ. എന്തായാലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓഫീസിലൊക്കെ പോകുന്നവർ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർ, ടീച്ചേഴ്സൊക്കെ അല്ലേ, അവർക്കൊക്കെ ഉറപ്പായിട്ടും വാങ്ങിക്കാൻ പറ്റുന്നൊരു ബാഗാണ്. ഇനിയിപ്പോൾ ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാ June 5 വരെയുള്ള 31st മുതൽ June 5 വരെ, അതുവരെയാണ് ആമസോൺ വാർഡ്രോബ് റിഫ്രഷ് സെയിൽ. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കട്ടെ. അപ്പം ഇന്നത്തെ വീക്കെൻഡായിട്ട് നമ്മൾ സ്പെഷ്യൽ ലഞ്ചാണ്. കണ്ണെന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്ന വേറെ നല്ല സവോള അരിഞ്ഞിട്ട്, നല്ല ഇതുള്ള സവോള കേട്ടോ. അപ്പൊ ഇന്നൊരു ചെമ്മീൻ ബിരിയാണി, പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്തായാലും രമേശേട്ടൻ്റെ അടിപൊളി പോർട്രേറ്റ് ഒക്കെ വരച്ചു തന്നതല്ലേ. പിന്നെ കുറെ ദിവസമായിട്ട് നാട്ടിലായതുകൊണ്ട് ഇങ്ങനത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു രമേശേട്ടൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പാവം ഇന്നൊരു പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത്. അപ്പൊ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. റൈസ് ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാലഡ്, പപ്പടം ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലേ, അത് മറന്നുപോയി. ഇവിടുന്ന് വാങ്ങിയതുമില്ല കേട്ടോ, അത് മറന്നു. അപ്പം അതൊരു, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓൾറെഡി ലേറ്റ് ആയ കാരണം ചമ്മന്തി ഒന്നും ഉണ്ടാക്കുന്നില്ല. വെറും ബിരിയാണി, ചെമ്മീൻ ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ അതിന് വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട. നല്ല കൈമ റൈസ് ആണ്, അപ്പം അതിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഇതാ റെഡിയായി. മുന്തിരിങ്ങി, മഞ്ഞപ്പരിപ്പും, ഇനി ലാസ്റ്റ് ഇടാനുള്ള കുറച്ച് മല്ലി, സവോള, ഇങ്ങനത്തെ സംഭവങ്ങളും കൂടി ഉള്ളൂ കേട്ടോ. ഇവിടെ നല്ല ചൂടാണ്. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം എക്സോസ്റ്റ് ഓഫ് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ തീരെ ശബ്ദം കേൾക്കില്ല. അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ ഒരു 1/2 hour വേഗം പണി കഴിച്ച് പോവാണ് നല്ലത്. വല്ല തൈര് സാധകം ഉണ്ടാക്കിയിട്ട്, അത്ര ചൂടാണ്. ലാസ്റ്റ് സമയമാണ് കേട്ടോ. നാട്ടിലാണെങ്കിൽ മഴയോട് മഴ, ഇടിയും മിന്നലും, നമ്മുടെ അവിടെയൊക്കെ ഭയങ്കര മഴയെന്നാണ് പറയണേ. അപ്പം അതുപോലത്തെ മഴ ഇവിടെ വരാൻ ഒരു 10 ദിവസം കൂടി എടുക്കും. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം മഴ കിട്ടി ഇവിടെ തണുപ്പ് തുടങ്ങി. അപ്പം അതുവരെ ഭയങ്കര ചൂട് കേട്ടോ. എങ്ങനെയുണ്ട് എൻ്റെ ചെമ്മീൻ ബിരിയാണി? അടിപൊളി, സൂപ്പർ, അടിപൊളി. എരിവ് കുറച്ചുണ്ടോ? ആ, ഞാൻ എന്താ വെച്ചാ പച്ചമുളകും മുളക് പൊടിയും കുറച്ചിട്ടു. പക്ഷെ മുളക് പൊടി ഗ്രീൻ അതെ കാശ്മീരി ചില്ലി ആണല്ലോ. മിത്തുകുട്ടി എരിവുണ്ടോ? മിത്തുകുട്ടി എരിവില്ല എന്നാണ് പറയണത്. പപ്പയ്ക്ക് പിന്നെ വളരെ കുറച്ച് എരിവായാലും ഇതാണ്.
ഞാൻ പ്രതീക്ഷിച്ചു. അടിപൊളിയുണ്ടോ? എന്നാ ഞാനും കഴിക്കട്ടെ. നല്ല വിശപ്പ്. അപ്പൊ ഞങ്ങള് ഉച്ചക്കിലത്തെ നല്ല അടിപൊളി ബിരിയാണി സംസാരിക്കണേ. അടിപൊളി ബിരിയാണി കഴിച്ചതിന് ശേഷം രംഷേട്ടൻ നല്ല വാട്ടർമെലൻ കട്ട് ചെയ്ത് തരികയാണ് കേട്ടോ. ഭയങ്കര ഷുഗർ ക്രേവിങ്. അപ്പൊ ഞങ്ങൾ നന്നാവാൻ തീരുമാനിച്ചു മക്കളെ. അപ്പൊ എത്ര ദിവസം നന്നാറില്ല, പക്ഷെ ഞാൻ നന്നാവും. അപ്പൊ ഞാൻ നന്നാവാൻ തീരുമാനിച്ചുകൊണ്ട് ഷുഗർ ക്രേവിങ് ആവുമ്പോഴും ഭയങ്കര ചൂടായ ദാഹം ആയതുകൊണ്ടും വാട്ടർ മെലൺ കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പരിപാടി വാട്ടർ മെലൺ കട്ട് ചെയ്യാനാണ്. ചെയ്യുള്ളൂ ഈ നാളികേരം ചെറിയ കട്ട് ചെയ്യാൻ പിടിക്കുന്നത് ചെയ്യുക, വലിയ ഷെഫിന്റെ പോലെയാണ് വിചാരം. അതല്ല, താങ്ക് യു. പിന്നെ അതിലെ കുരു, ഈ കുരു ഇല്ലാത്ത വാട്ടർ മെലൺ ഉണ്ടെങ്കിൽ എത്ര ഒരു സ്പെഷ്യൽ കട്ടൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തോളൂ കേട്ടോ. ബിരിയാണി കഴിച്ച് വയറു നിറങ്ങിയില്ല. അപ്പഴേക്കും ബാർബിക്യൂല് ഇങ്ങനെ സ്റ്റിക്ക് കിട്ടണ പോലെ എങ്ങനെ കിട്ടോ. നമ്മള് പണ്ടത്തെ വേനലവധിക്കാലം അതല്ല, ഞാനൊന്നും പറയട്ടെ. വീട്ടിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടാവണം വേനലവധിക്കാലം. നമ്മുടെ കുട്ടിക്കാലം ഇപ്പത്തെ പോലെ മൂന്നോ നാലോ എന്നല്ല, പത്ത് പന്ത്രണ്ടോ ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞ ഈ ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് സാധാരണ വഴിക്കോർത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് മാങ്ങ, പിന്നെ പറങ്കി മാങ്ങ ഇല്ലേ, ഇങ്ങനത്തെ സംഭവങ്ങള്, ചക്ക, ഇതൊക്കെ ഒരു നുറുക്കുന്നതും കഴിക്കുന്നതായിട്ടുള്ള ഒരു സെഷൻ ഉണ്ട് ഉച്ചക്ക് ശേഷം. വഴിക്കോർത്ത് ഇരുന്നിട്ട് അമ്മമാരും ചേച്ചിമാരും അമ്മായിമാരും കുട്ടികളും എല്ലാം കൂടി ഇരുന്നിട്ട് ഇങ്ങനെ നുറുക്കണം. അപ്പൊ ആ സമയത്താണ് നമ്മുടെ ഐസുകാരന്റെ വരവ് ഉണ്ടാവുക. പീ നിറട്ടെ. അപ്പൊ ഒരു പാലൈസ്, ഒരു സേമി ഐസ്, പിന്നെ ഒരു പിന്നെ ഒരു മുന്തിരിങ്ങ ഐസും. ഞങ്ങൾ ഇപ്രാവശ്യം അതെല്ലാം കൂടെ അനുഭവിച്ചു. ഞാൻ മിഥുന ഇന്നും ഞാന് ഇപ്പൊ നമ്മുടെ വീട്ടില് പണ്ട് പോയി നിന്നിരുന്ന കഥകളും ഇതൊക്കെ പറയുമ്പോ ഇന്നും മിഥു ആ പറഞ്ഞ ദിവസം രാത്രി കടന്നുറങ്ങില്ല. എന്നിട്ട് മിഥു പറയും എനിക്ക് അമ്മയുടെ കാലത്ത് ജനിച്ചാ മതിയായിരുന്നു എന്ന് എപ്പോഴും പറയും. ഭയങ്കരത ആ ഒരു ഫീലിംഗ് ഞാൻ ഇപ്രാവശ്യം ഇങ്ങോട്ട് മിഥുന് ഉണ്ടാക്കി കൊടുത്തു അല്ലെ മിഥു ഹുസേൻ. ഈ പറഞ്ഞ കുറെ കസിൻസും എന്നും രാവിലെ മുതലുള്ളതും പിന്നെ ഐസും മിഥു സേമി ഐസ് മാത്രം ട്രൈ ചെയ്തില്ല. ഞാൻ കൊറേ പറഞ്ഞു, പക്ഷെ മിഥു ആ സേമിയ മിഥുനൊരു ഇതൊക്കെ വേണ്ട, പക്ഷെ ആൾക്ക് അറിയില്ലല്ലോ അല്ലെ ആ സേമിയയുടെ ഒരു സ്വാദ്. അതേപോലെ ഗ്രേപ്പ് ഐസ് നല്ല ഇഷ്ടമായി. പോപ്പിൻസ് അറിയില്ലേ, ഇങ്ങനെ വട്ടത്തിലെ പോപ്പിൻസ് അറിയില്ലേ, ഒന്ന് രണ്ട് മൂന്ന് കളറ് പലതായിട്ടുള്ള നീ ആ നാട്ടില് ഒന്നും കഴിക്കാൻ ബാക്കിയില്ല, രണ്ടു മൂന്ന് ഡിസ്ട്രിക്റ്റില്. പക്ഷെ ഒന്ന് മറന്നു, എന്തൊക്കെ അച്ചാറ് അങ്ങനെ പറഞ്ഞില്ലേ ആ നമ്മുടെ അവിടുത്തെ ഇവരുടെ കടയിൽ നിന്ന് ആ സാധനം പുളി അച്ചാറ് വാങ്ങണമെന്ന് നിങ്ങൾക്ക് ഓർമ്മല്ലേ. അയ്യോ ഇത് ഞാൻ കഴിച്ചില്ല, ഇതും കൂടെ കഴിച്ചിട്ട് വേണമെങ്കിൽ പോവാന്ന് വല്ല കാശി പോടോ പോലെ. ഇതും കൂടെ കഴിച്ചിട്ട് പുളി അച്ചാറില്ലേ നമ്മുടെ അതിന് എരന്തൊക്കെ അച്ചാർ എന്ന് പറയാം, അതിങ്ങനെ കുറച്ചിങ്ങനെ പൊട്ടിക്കുക ആ കറുത്ത സാധനം, എന്നിട്ട് ഇങ്ങനെ 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 കഴിച്ചിട്ട് അതിൽ കുരു ഉണ്ടാവും. അതായത് പുളി മുഴുവൻ എടുത്തിട്ട് കുരു ഒരൊറ്റ തുപ്പാണ്. കാശിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് ഉപേക്ഷിക്കണമെന്നില്ലേ, ഫുഡാണെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല അവിടെ പോയി പറയാം, കാരണം ഫുഡ് നീ ഉപേക്ഷിക്കില്ലല്ലോ. അങ്ങനെ എന്നെ കൊണ്ടുപോവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡ് ഉപേക്ഷിക്കും. അതിന്റെ വാക്ക് ഏതാ ഫുഡ് ഉപേക്ഷിക്കും? ബിരിയാണി
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവര് പറഞ്ഞ പോലെ അല്ലല്ലോ ഞാൻ ജീവിക്കേണ്ടത്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഉപേക്ഷിക്കും. പക്ഷെ ഞാൻ ഉപേക്ഷിക്കും, ആ കാരണം ഇതൊരു ഒട്ടും ഇഷ്ടമില്ല, അങ്ങനെ പറയാൻ പാടില്ല. നിന്നെ ഒരുക്കിയത് കാശിക്കത്തില്ല. അപ്പൊ പോവാൻ അത്ര പണിയൊന്നുമില്ലേ, നമ്മൾ ഇന്ന് വിചാരിച്ചു നമ്മൾ ഇന്ന് പോകട്ടോ, അത് വേറെ കാര്യം അല്ലേ. നമ്മളെവിടെയൊക്കെ സ്ഥലം പോകാൻ പറ്റില്ല, കാരണം പിന്നെ നമ്മള് നോൺ വെജ് ഒക്കെ കഴിച്ചില്ലേ. ഇന്നിപ്പോ ഇനി വൈകുന്നേരം പോകാൻ പോഷാണ് ചളി നമ്മള് കേട്ടാ പോലെ. എന്തിനാ തട്ടേരി കൂടെ കേൾപ്പിക്കുന്നത്? ഇവിടെ എങ്ങനെയാണ്, ഞങ്ങള് മൂന്ന് പേരിൽ ആരാണ് കൂടുതൽ ചളി എന്നുള്ള മത്സരാണ്. അങ്ങനെ ചളി പറയുന്ന ഒരു കോമ്പറ്റീഷൻ വെച്ച് ഈ വീട്ടിൽ ആർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാ? അല്ല, ഫസ്റ്റ് പ്രൈസ് കിട്ടാന്നില്ല, അത് ഒരാൾക്ക് വിട്ടുകൊടുക്കില്ല. ഗോൾഡ് മെഡൽ, ഗോൾഡ് മെഡൽ നിനക്ക് ഏറ്റവും വലുത്. ഇത്രയും ചളി ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടു. നാളെ കഴിച്ചൂടെ, ഇന്ന് തന്നെ എല്ലാം തീർക്കണമെന്നുണ്ടാവും. നാളേക്ക് ഒരു വാട്ടർമെലൺ വേണ്ടേ? ഞാൻ ഓഫീസിൽ പോയില്ലേ, ഇത് എനിക്ക് കിട്ടില്ലല്ലോ. ഇത് ആർക്കും മുറുക്ക ഇഷ്ടമല്ലാത്തോണ്ട് ഇത് രമേശന്റെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കും. ഈവനിങ് ആയപ്പോ ഞങ്ങള് പുറത്തൊക്കെ ഒന്ന് പോയി, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു, കുറച്ച് നടന്നു. പക്ഷെ സത്യം പറഞ്ഞ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, കാരണം കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. തിരിച്ചു വന്നിട്ട് ഇപ്പോൾ അതാ ഫുഡൊക്കെ കഴിച്ച്, കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഉച്ചക്കലത്തെ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്, അതൊക്കെ തട്ടിക്കൂട്ടി അങ്ങോട്ട് കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് സീരീസ് കാണാൻ പോവാണ് കേട്ടോ. പുതിയ സീരീസ് വന്നിട്ടുണ്ട് പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട്. അത് അതിൻ്റെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ രമേശേട്ടനും മിത്തുക്കുട്ടിയും ഞാൻ ഫസ്റ്റ് കണ്ടിട്ടുള്ളൂ, ഫസ്റ്റ് സീരീസേ കണ്ടിട്ടുള്ളൂ, സെക്കൻഡ് ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പോൾ തേർഡ് ഇരുന്ന് കാണുകയാണ്, ഇന്നലെ ഒന്ന് കണ്ടു. നല്ല സീരീസ്, അതായത് ഒരു ഗ്രാമം അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു ഭയങ്കര സുഖം എന്ന് പറയുന്നത്, നമുക്ക് സുഖമുള്ള ഒരു ഭയങ്കര ഫീൽ ഗുഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാൻ പറ്റിയ ഹിന്ദി സീരീസാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. പിന്നെ ജയ് ഗണേഷ് OTT വന്നിട്ടുണ്ട്, അത് കണ്ടിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാറായി, ഈശ്വര, രാവിലത്തെ എണീക്കലൊക്കെ കഴിഞ്ഞു, കത്തിക്കലൊക്കെ കഴിഞ്ഞു. പക്ഷേ സ്കൂൾ തുറക്കണത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്, വേറെ ഒന്നല്ല. ഞാൻ തിരിച്ച് എൻ്റെ ഫിറ്റ്നസ് ഇതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്കൂൾ തുറന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ വെറുതെ രാവിലെ കിടന്നുറങ്ങും, പിന്നെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു ഉഷാർ വരല്ലോ രാവിലെ നേരത്തെ എണീറ്റിട്ടുള്ള ആ ഒരു ഇത് കിട്ടണമെങ്കിൽ സ്കൂൾ തുറക്കണം. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഒരു റുട്ടീൻ പോലെയോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഇനി സ്കൂൾ തുറന്നിട്ടുള്ള ബിസി കാര്യങ്ങൾ എല്ലാതുമാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. ബൈ.